കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പൊന്നാമറ്റം തറവാട്ടിൽ നമ്മളൊന്ന് ചെല്ലുണ്ടായി. ആ ഒരു സമയത്ത് അവിടെ വീടിൻ്റെ അറ്റകുറ്റ പണികളൊക്കെ നടക്കുകയാണ്. ജോളി കൂടത്തായി താമസിച്ച വീടിൻ്റെ അറ്റകുറ്റ പണികളൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ, ഏകദേശം ഒരു 25-26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മൾ കാണുന്നുണ്ടായി. അത് ആരാണ് എന്ന് അറിയണം. ജോളി കൂടത്തായിയുടെ മകനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോളി നിയമബാലകരുടെ കൂടെ പോകുന്ന സമയത്ത് മീഡിയക്കാർ വന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടു. കുറച്ച് വർഷങ്ങളായി ജോളി ഇപ്പോൾ ജയിലിലാണ് താമസം. ആ തുടക്ക സമയത്ത് കൂടത്തായി കേസ് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് സൂയിസൈഡിന് വരെ ശ്രമിച്ച ജോളിക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും ധൈര്യം? ജയിലിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ധൈര്യം കിട്ടുന്ന സ്ഥലമാണോ ജയില് എന്നൊരു ചോദ്യം നമുക്കുണ്ട്. മീഡിയക്കാർ വന്ന് ചോദ്യം ചെയ്ത് മതിയായില്ലെന്ന്, മതിയായിട്ടില്ല, ഒരിക്കലും മതിയായില്ല, വീണ്ടും വീണ്ടും നിങ്ങളെ ജനങ്ങളെ ഇടയിലും അപമാനിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതെങ്കിലും നിങ്ങൾക്ക് ശിക്ഷയായിട്ട് കിട്ടണ്ടേ? ജയിലിൽ നിന്നെന്തായാലും നിങ്ങൾക്ക് വേണ്ട ശിക്ഷയൊന്നും കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇത്രത്തോളം സിനിമാ സ്റ്റൈൽ ലുക്കിൽ വന്നിറങ്ങിയിട്ട് മതിയായില്ല എന്ന് ചോദിക്കണമെങ്കിൽ ജയിലിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് അതിൽ മനസ്സിലായി. ഒരു തകർന്ന് തരിപ്പണമായുള്ള മനസ്സുള്ള ഒരു പെണ്ണിനായിട്ട് നമുക്കാർക്കും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജോളിയുടെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ക്യാമറമാനും നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ജോളിയുടെ മകനെ ആ വീട്ടിൽ പൊന്നാമറ്റം തറവാട് വീടിൻ്റെ അറ്റകുറ്റ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജോളിയുടെ സ്വന്തം മകനെ നമ്മൾ നേരിട്ട് കാണാനിടയായി. ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ആ മകനോട് ചോദിച്ചു. അപ്പം മകന് ക്യാമറൻ്റെ മുന്നിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മകൻ നമ്മളോട് സംസാരിച്ചു. നമ്മൾ ഇതുവരെ അത് പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. മകൻ സംസാരിച്ച ഒരു കാര്യമുണ്ട്, സ്വന്തം അമ്മ, എൻ്റെ അമ്മ എന്നെ കൊല്ലാൻ വേണ്ടി വെച്ചതായിരുന്നു എന്നാണ് പറഞ്ഞത്. സ്വന്തം അമ്മ. അപ്പം ഞാൻ സ്വന്തം മകൻ അങ്ങനെ കൊല്ലാനൊക്കെ സാധിക്കുമോ? സ്വന്തം ഭർത്താവിനെ കൊന്നില്ലേ എന്ന് ചോദിച്ചു ആ മകൻ എന്നോട്. അവൻ്റെ അച്ഛനെ അവനിൽ നിന്നും ഇല്ലാതാക്കിയത് ആ അമ്മയാണ്. 3 വയസ്സുള്ള ഒരു പിഞ്ചു പൈതലിനെ കൊല്ലാൻ കാണിച്ച ആ ഒരു മനസ്സിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ജനങ്ങളെ ഇടയിലേക്ക് ഇങ്ങനെ സിനിമാ സ്റ്റൈൽ എൻട്രി ഒക്കെ കൊടുത്തു കൊണ്ടുവരുന്നത് എന്തിനാ എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. ഏതൊരു ജനത്തിൻ്റെയും പേടി എന്ന് പറയുന്നത് പോലീസുകാരേക്കും. ഈ പാവം പോലീസുകാർ ഇവരെ കൊണ്ടിങ്ങനെ നടന്ന് 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 തെളിവെടുപ്പും പല രീതിയിൽ കോടതിയിൽ ഹാജരാക്കുക ഇങ്ങനത്തെ സംഭവത്തിലേക്ക് എത്തിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നല്ലാതെ തൂക്കിക്കൊല്ലണ്ടേ എന്നുള്ളതാ. നമ്മുടെ നാട്ടിൽ നിയമം എന്ന് പറയുന്നത് ഒരു 3 അക്ഷരം. ആ പിഞ്ചു പൈതലിൻ്റെ ഭാവി ജീവിതം നഷ്ടപ്പെടുത്തിയില്ലേ? സ്വന്തം ഭർത്താവിനെ കൊന്നു, ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്ന് അദ്ദേഹത്തെ കല്യാണം കഴിച്ചു. ഇതുപോലത്തെ നീച മനസ്സുള്ള ഒരു പെണ്ണിനെ വീണ്ടും വീണ്ടും എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സിനിമാ സ്റ്റൈൽ ലുക്കിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? കൂടത്തായി കേസ് കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് ഫ്രസ്ട്രേഷൻ പിടിച്ച് പെണ്ണിൻ്റെ മനസ്സ് മറിഞ്ഞ് പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിച്ച പെണ്ണിനെ ഇത്ര കാലം കൊണ്ട് ഇപ്പം സിനിമാ സ്റ്റൈലിൽ വന്ന് മീഡിയക്കാരോട് നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് ചോദിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലായില്ല. ജയിലിനുള്ളിൽ ഇതുപോലെ ധൈര്യം കിട്ടുന്ന സ്ഥലമാണോ? ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ലഭിക്കേണ്ട സ്ഥലമല്ലേ എന്നാണ് നമ്മുടെ ചോദ്യം. മീഡിയക്കാർ വരും, വീണ്ടും നിങ്ങളെ നാറ്റിക്കുക തന്നെ ചെയ്യണം. കാരണം ഒരുപാട് ജീവൻ, അവരുടെ ഭാവി ജീവിതങ്ങളെല്ലാം തകർത്തെടുത്ത് അവരുടെ പിഞ്ചു പൈതങ്ങൾക്ക് അച്ഛനില്ലാതെ അമ്മയില്ലാതെയാക്കിയ ആ ഒരു നീച പ്രവൃത്തി ചെയ്തിട്ടുള്ള ജോളി കൂടത്തായിനെ, ഈ ജോളി കൂടത്തായിനെ ഇത്ര നാറ്റിച്ച പോരാ, ഇനിയും മതിയായിട്ടില്ല, ഇനിയും നാറ്റിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. സ്വന്തം മകൻ പറയണം അമ്മ എന്നെ കൊല്ലാൻ വേണ്ടി വെച്ചതാണെന്ന് സ്വന്തം മകൻ പറയുന്നൊരു വാക്കാണ്. എങ്ങനെ നമ്മുടെ നാട്ടിൽ ക്രൈം നടക്കാതിരിക്കും?
ഇതുപോലത്തെ നീച പ്രവൃത്തി ഇനിയും ഇനിയും നടക്കുന്നതിന് ഒറ്റ കാരണമേയുള്ളൂ, ഒരു ശിക്ഷയും നമ്മുടെ കേരളത്തിൽ കിട്ടില്ല എന്ന് 100%, നമ്മുടെ ഇന്ത്യൻ്റെ നിയമപ്രകാരം ഒന്നും നടക്കില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കൊലകൾ നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ നീച പ്രവൃത്തികൾ നടക്കുന്നത് എന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും.